കൊറോണ കാലത്തെ സങ്കീർണതകൾ മനസ്സിലാക്കാതെ ആ നിയന്ത്രണങ്ങളൊന്നും തന്നെ വകവെക്കാതെ കറങ്ങി നടക്കുന്നവരെ മെരുക്കാൻ പുതിയ തന്ത്രങ്ങളുമായി ചെന്നൈ പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ്. കൊറോണ ഹെൽമറ്റ് എന്ന കൗതുകകരമായ ഒരു സംഗതിയുമായാണ് അല്ലെങ്കിൽ ഒരു മാർഗവുമായാണ് ചെന്നൈ പോലീസ് അനുസരണയില്ലാതെ കറങ്ങി നടക്കുന്ന ഇത്തരക്കാരെ മെരുക്കാനുള്ള തന്ത്രം പയറ്റുന്നത്. COVID-19 വൈറസിനെ പ്രതിരോധിക്കാൻ രാജ്യവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നത് നിത്യ സംഭവമാണ്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുടെ ഗൗരവം മനസ്സിലാക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന ഇത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ചെന്നൈ പോലീസ് കണ്ടെത്തിയ മാർഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ബൈക്ക് യാത്രികരുടെയും മറ്റും അടുത്ത് കൊറോണ വൈറസിൻ്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ഹെൽമറ്റ് അണിഞ്ഞെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിലവിലെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തെക്കുറിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ ആശയം ചുരുങ്ങിയ സമയം കൊണ്ട് വൻ വിജയമായെന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു. എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടും ആളുകൾ പുറത്ത് കറങ്ങി നടക്കുന്നത് എല്ലാ പ്രധാന പട്ടണങ്ങളിലെയും നിത്യ കാഴ്ചയാണ്. ഇക്കാര്യത്തെ പോലീസ് എത്രമാത്രം ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനാണ് കൊറോണ ഹെൽമറ്റ് എന്നതാണ് ചെന്നൈ പോലീസിൻ്റെ വിശദീകരണം. വ്യത്യസ്തമായി എന്തെങ്കിലും ബോധവൽക്കരണ പ്രവർത്തനം ചെയ്യണമെന്ന ആലോചനയാണ് ചെന്നൈ പോലീസിനെ കൊറോണ ഹെൽമറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. കൊറോണ ഹെൽമറ്റ് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ രോഗം വരുത്തുന്ന വൈറസിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് ചെന്നൈ പോലീസിലെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടികളെയാണ് ഈ ബോധവൽക്കരണം കൂടുതൽ സ്വാധീനിക്കുന്നത്. അവർ അതിനാൽ തന്നെ ഈ ഹെൽമറ്റ് കണ്ട് കൊറോണയ്ക്കെതിരായി ശക്തമായി പ്രതികരിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യം. കൊറോണ ഹെൽമറ്റ് കണ്ടാലുടൻ അവർ വീട്ടുകാരോട് തിരികെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എന്ന് നിർബന്ധപൂർവം പറയുമെന്നും ചെന്നൈ പോലീസിലെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം പറയുന്നു. കൊറോണയെ തുരത്താൻ സകലവിധ ബോധവൽക്കരണങ്ങളും പുറത്തെടുക്കുകയാണ് എല്ലാ പ്രദേശത്തെയും പോലീസ് ഉദ്യോഗസ്ഥർ. കൂട്ടത്തിൽ വ്യത്യസ്ത ആശയം മുന്നോട്ട് വെച്ച ചെന്നൈ പോലീസിൻ്റെ കൊറോണ ഹെൽമറ്റ് എന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.